നമസ്കാരം. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഭാരതീയൻ രാജ്യത്തിന്റെ കാര്യം രാജ്യം നോക്കിക്കോളും എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. ബാക്കി ഇവിടെ കാണിക്കുന്ന ഈ സർക്കസുകളൊന്നും ഒരു കുറ്റവുമല്ല. കർഷക സമരം എന്ന് പറഞ്ഞ് ഇടനിലക്കാരുടെയും ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും വിദേശ ഭീകര ശക്തികളുടെയും ഒക്കെ സഹായത്തോടെ ഇന്ത്യൻ പാസ്പോർട്ടും കൈവശം വെച്ച് ഇന്ത്യൻ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഇവിടെ ചില ആളുകൾ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ വളരെ നല്ല കാര്യം തന്നെ എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ കിടന്ന് ഉരുളുകയാണ്. ഇവരൊക്കെ എങ്ങനെ ഭാരതീയൻ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയും? രാജ്യത്തിനെതിരെ ഒരു എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അതിനെ അനുകൂലിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നവരെ രാജ്യദ്രോഹികൾ എന്നല്ലേ വിളിക്കേണ്ടത്? ഇതിപ്പോ നമ്മളങ്ങനെ വിളിക്കുന്നില്ല, പക്ഷേ അത് കാണിക്കുന്നത് അതുതന്നെയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റിഹാന എന്ന പോപ്പ് ഗായിക, അവർക്ക് ട്വിറ്ററിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും, വലിയ ഗായികയായിരിക്കും, നമ്മൾ അംഗീകരിക്കുന്നു. അവരുടെ ഒരു ട്വീറ്റ് ആയിരുന്നു ഈ പ്രശ്നം മുഴുവൻ എന്നാണ് തോന്നുന്നത്. അവർക്ക് ഈ ട്വീറ്റ് ചെയ്യാനായിട്ട് ഖലിസ്ഥാൻ ഭീകരവാദ സംഘടന ഏതാണ്ട് 2.5 മില്യൺ അമേരിക്കൻ ഡോളർ, അതായത് ഏതാണ്ട് 18 കോടി രൂപയിലധികം ഈ ഒരൊറ്റ ട്വീറ്റിന് കിട്ടി. അപ്പോൾ ട്വീറ്റ് ചെയ്യാൻ പോയാൽ മതി, വേറെ ജോലിക്കൊന്നും പോകണ്ട, അവർ പാട്ടുപാടാനും പോകണ്ട, ഒന്നും പോകണ്ട, ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഒരു ട്വീറ്റിന് 18 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? കൊടുത്തതാണോ? കൊടുത്തതാണെങ്കിലോ ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കുന്ന ഖലിസ്ഥാൻ ഭീകര സംഘടന എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? റിഹാനയുടെയും അല്ലെങ്കിൽ ഇതിന് വേണ്ടി പണം മുടക്കുന്നവരുടെയും ഉദ്ദേശം എന്താണ്? ഇന്ത്യയെ തകർക്കുക എന്നുള്ളതല്ലേ? നടക്കില്ല, വ്യക്തമായി തന്നെ പറയുകയാണ്, നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നിങ്ങൾ സ്വപ്നം കാണണ്ട, റിഹാനയല്ല ഇനി ഏത് ദേവേന്ദ്രൻ വന്നാലും ഇത്തരത്തിൽ ഉള്ള നടപടികളിലൂടെ രാജ്യത്തെ തകർക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ജനങ്ങളും സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ റിഹാനയുടെ കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ്. അവരുടെ ഒരു മൈക്ക കമ്പനി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ബാലവേല നടത്തി, അല്ലെങ്കിൽ അവിടെ കുട്ടികളെ ആണ് ജോലിക്ക് വെച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുട്ടികളെ ജോലി ചെയ്യിപ്പിച്ച് അവർ കോടികളാണ് അത്രേ സമ്പാദിക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്, ഇവരൊക്കെ ആരാണ് എന്നുള്ള കാര്യം ഇതാ വ്യക്തമായി വരുന്നു. പിന്നെ ഇനി ആരൊക്കെ കോടികൾ വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ കൈക്കൂലി ഏതൊക്കെ ഭീകര സംഘടനകളിൽ നിന്ന് രാജ്യത്തെ തകർക്കാൻ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇതാ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. അതിനുവേണ്ട അന്വേഷണ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണെന്നാണ് വിവരം. ഏതാണ്ട് 18 കോടി ഇന്ത്യൻ രൂപ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ പ്രസ്താവന ഇറക്കാൻ പോപ്പ് ഗായിക റിഹാനിക്ക് നൽകിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ദേശീയ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും മലയാള മാധ്യമങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ തത്വമേ ന്യൂസ് ഇതറിഞ്ഞ ഉടൻ തന്നെ, ഈ വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഞങ്ങൾ ഇതിന്റെ വാർത്തയും വിശദാംശങ്ങളും അതിന്റെ പോസ്റ്റർ സഹിതം നൽകിയിരുന്നു. തീർച്ചയായിട്ടും അത് അറിഞ്ഞ ഉടൻ തന്നെ നൽകാൻ സാധിച്ചത് വലിയൊരു കാര്യമായി തന്നെ ഞങ്ങൾ കാണുന്നു. അതായത് പരിസ്ഥിതി നായിക എന്ന പറയുന്ന ഒരു ഗ്രേറ്റ തൻബർഗ്, അവർക്ക് എത്ര രൂപയാണ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അവരും ഇതിനകത്ത് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ഓർക്കുമ്പോൾ എന്ന് ഒരു ആശ്വാസമുണ്ട് എന്ന ഒരു കാര്യം കൂടി ഈ ഒരു കാര്യത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ കാര്യമായി ഇടപെടുന്ന വ്യക്തിയുമായ ശ്രീ ജിതിൻ ജേക്കബാണ് ഈ ഒരു വിഷയത്തിൽ വിശദീകരണം തന്നിരിക്കുന്നത്. അതായത് പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം എന്നോർക്കുമ്പോൾ ഒരാശ്വാസം. മിയാ ഖലീഫയ്ക്ക് എത്രയാണ് കൊടുത്തത് എന്നാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. അതിനുത്തരം പറയേണ്ടത് പൊളിറ്റ് ബ്യൂറോയാണ്. അത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് നല്ല തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് അവർ അത് നേരിട്ട് കൈകാര്യം ചെയ്ത് കാണും. ഇനിയിപ്പോൾ അതിലും നോക്കുകൂലി വാങ്ങിച്ചോ ആവോ എന്ന് ചോദിക്കുന്നുണ്ട് ജിതിൻ. ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്റെ കാർൽ മാർക്സ് പുണ്യവാള, ഇങ്ങനെ സ്വയം തുറന്നു കാട്ടപ്പെട്ട ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കുന്ന ഇവറ്റകൾ വെറും മാസമല്ല, കൊലമാസാണ്. നെവർ മെസ് വിത്ത് ഇന്ത്യൻസ്, ഇന്ത്യ ടുഗദർ, ഇന്ത്യ എഗൻസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ജിതിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്ന് ഇതിന്റെ ആ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ ഇത്തരത്തിൽ പണം കൊടുത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തും എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടും രാജ്യത്തിനകത്തും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തും പാകിസ്ഥാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട പല സംഘടനകളും ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് പലർക്കും സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാനഡയിലൊക്കെ ഒരു സിഖ് സമൂഹമുണ്ട്, അവരൊക്കെ ഖാലിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടുന്നൊക്കെ വലിയ സഹായം, വലിയ തോതിലുള്ള സഹായമാണ് ഈ ഗ്രേറ്റ തൻബർഗിനും അതുപോലെ തന്നെ ഈ പറയുന്ന റിഹാനിക്കും ഒക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഒരു അജണ്ടയാണ്, ഇത് രാജ്യത്തെ തകർക്കാനുള്ള ഒരു അജണ്ടയാണ്. ഈ അജണ്ട ഒരിക്കലും ഇവിടെ നടക്കാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഈ രാജ്യത്തെ ജനത. മാത്രമല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനായി ജാർഖണ്ഡിൽ നിന്ന് മൈക്ക് സമ്പാദിക്കുന്നതിന്
റിഹാന ഉടമസ്ഥത വഹിക്കുന്ന ഒരു ബ്രാൻഡിന്റെ കൈവശം സപ്ലൈ ചെയിൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. കാരണം ബാലവേലയിലൂടെയാണ് റിഹാനയുടെ കമ്പനി ജാർഖണ്ഡിൽ നിന്ന് മൈക്ക ശേഖരിക്കുന്നത് അതായത് എന്ന റിപ്പോർട്ടുണ്ട്. സംഘടന ദേശീയ ബാലാവകാശ കമ്മീഷന് മുന്നിൽ ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് ഇന്ത്യയിൽ ബിസിനസ് നടത്താനും ഇന്ത്യയിൽ മറ്റു കാര്യങ്ങൾ ഏർപ്പെടുത്താനുമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതായും റിപ്പോർട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇവർ രാജ്യത്തെ തകർക്കാൻ വന്നാൽ ഇവിടെ ഭാരതീയർ അല്ലെങ്കിൽ ഭാരത സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഇവർ എന്ത് കാണിച്ചാലും ഇത്തരത്തിൽ എന്ത് പ്രവൃത്തി കാണിച്ചാലും അത് എങ്ങനെങ്കിലും അത് പുറത്തു വരും. കാരണം കള്ളങ്ങൾ കാണിക്കുമ്പോൾ അത് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒളിഞ്ഞു കിടക്കും, പുറത്തു വരാനായി ഒളിഞ്ഞു കിടക്കും എന്നുള്ള കാര്യം അതൊരു ഒരു ലോക തത്വമാണ്, പ്രകൃതിയുടെ നിയമമാണ്. എന്തൊക്കെയായാലും രാജ്യത്തെ തകർക്കാൻ ഇവിടെ ആരെയും അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള വിദേശ ശക്തികളായാലും ശരി, തീവ്രവാദ ശക്തികളായാലും ശരി, വന്ന വഴിയെ തിരിച്ചുപോയിക്കൊള്ളണം. ഇല്ലെങ്കിൽ പണി അന്നേരം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.